हाय फ्रेंड्स എല്ലാവർക്കും അമ്മ മനസ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്നെയും എൻ്റെ ഫാമിലിയേയും പരിചയപ്പെടുത്താനാണ് എൻ്റെ പേര് ഫിബി എൻ്റെ വീട് തൃശ്ശൂരാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജെയ്സൺ ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് അവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതെൻ്റെ മൂത്ത മകളാണ് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സാൻഡ ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു രണ്ടാമത്തെ മകനാണ് എൻ്റെ പേര് സൈമൺസ് ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു മൂന്നാമത്തെ മകനാണ് എൻ്റെ പേര് സാംസൺ ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഇനി ഞാൻ നിങ്ങൾക്ക് ഒരാളെ കൂടി പരിചയപ്പെടുത്താം ഇവൻ ഞങ്ങളുടെ നാലാമത്തെ മകനാണ് ഹായ് എന്ന് പറഞ്ഞു ഹായ് ഇവൻ്റെ പേര് ലൂയി മാർട്ടിൻ ഇവൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മകനാണ് ഇവൻ കുഞ്ഞിലേ മുതൽ ഞങ്ങളോടൊപ്പമാണ് ഇവൻ്റെ അപ്പനും അമ്മയും ദുബായിൽ വർക്ക് ചെയ്യുന്നു ഇവൻ്റെ ചേട്ടനുണ്ട് ചേട്ടൻ്റെ പേര് ഇത് ഞങ്ങളുടെ അപ്പനും അമ്മയുമാണ് അങ്ങനെ അപ്പനും അമ്മയും ഞാനും ഹസ്ബൻഡും നാല് മക്കൾ മടങ്ങുന്നതാണ് എൻ്റെ ഫാമിലി എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് ആണ് ഞാനിവിടെ ഒരു യൂണിറ്റ് നടത്തുന്നു അന്ന ഫ്രോക്സ് എന്നാണ് യൂണിറ്റിൻ്റെ പേര് മെയിൻലി ഞാൻ രണ്ട് തരത്തിലാണ് വർക്ക് ബൾക്ക് ഓർഡേഴ്സും പിന്നെ സിംഗിൾ വർക്കുകളും സ്കൂൾ സീസണുകളിൽ പ്രോഗ്രാമുകൾ വരുമ്പോൾ അതിൻ്റെ ഫ്രോക്കുകളാണ് ബൾക്കായിട്ട് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ എനിക്ക് ഒത്തിരി സ്റ്റാഫുകൾ ഉണ്ടാവും പീസ് റേറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് മെയിൻലി ഒരു സ്റ്റാഫാണ് ഡെയിലി ഇവിടെ ഉള്ളത് പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്നത് കട്ടിങ് ആണ് സിംഗിൾ ഓർഡേഴ്സ് ഞാൻ തന്നെയാണ് കട്ട് ചെയ്യുന്നത് ബൾക്ക് ഓർഡേഴ്സ് വരുമ്പോൾ സ്റ്റാഫ് വരും ബൾക്ക് ഓർഡേഴ്സ് കൂടാണ്ട് ഞങ്ങൾ ഇവിടെ സിംഗിൾ ഓർഡേഴ്സ് എടുക്കുന്നത് എല്ലാതരം പാർട്ടി വെയറും ബ്ലൗസ് ചുരിദാർ മാമോയിസ സെറ്റുകൾ എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തെ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നില്ല അദ്ദേഹം എല്ലാ കാര്യത്തിനും എനിക്ക് സപ്പോർട്ടായിട്ട് എന്നോടൊപ്പമുണ്ട് ഇപ്പോൾ അദ്ദേഹം കുറച്ച് നാളായിട്ട് ഒരു വർഷത്തോളമായിട്ട് ഇപ്പോൾ നാട്ടിലുണ്ട് അതിനു മുമ്പേ പല സ്ഥലങ്ങളിലും ട്രാൻസ്ഫർ ആയിരുന്നു എൻ്റെ വീട് എൽത്തൂർത്താണ് എനിക്ക് അമ്മയും രണ്ട് ആങ്ങളമാരും ഉണ്ട് ഞാൻ ഏറ്റവും ഇളയതാണ് രണ്ട് ആങ്ങളമാരും ഉള്ളതിനാൽ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു അതുകൊണ്ട് ഒന്നും അറിയില്ല എന്ന് പറയാം പിന്നീട് അങ്ങോട്ട് എൻ്റെ ഹസ്ബൻഡ് എല്ലാത്തിനും എന്നെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു എന്ത് ചെയ്യാനും എല്ലാത്തിനും എന്നെ പറഞ്ഞയക്കുമായിരുന്നു ബാങ്കിൽ പോകാനും എന്ത് കാര്യങ്ങൾക്കും ഡ്രൈവിംഗ് പഠിക്കാനും എല്ലാത്തിനും എന്നെ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ പലതും ചെയ്യാനും എനിക്ക് സാധിച്ചു ഒന്നിനും ധൈര്യം ഇല്ലാത്തൊരു പ്രകൃതിയായിരുന്നു ഇപ്പോൾ പലതും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി എന്നെ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നമ്മെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ എൻകറേജ് ചെയ്യാനും നമുക്കൊരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ നമുക്ക് പലതും ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഇൻ്റേണൽ സ്ട്രെങ്ത് നമുക്കില്ലെങ്കിലും അവരുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് പലതും ചെയ്യാനായിട്ട് സാധിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ ജീവിതത്തിൽ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ഏത് കാര്യവും ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ സാധിക്കും നമ്മുടെ പാഷൻ നമ്മുടെ മൈൻഡിലുള്ള ആഗ്രഹം എന്താണെന്ന് നമ്മൾ കണ്ടെത്തുക എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക നമുക്ക് ഒരുപാട് ഒരുപാട് നാളുകൾ കഴിഞ്ഞ് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചാൽ നമുക്ക് സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ഹസ്ബൻഡിന് നല്ല സാലറി ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ പിന്നെ ഞാൻ ഇതിനെ കഷ്ടപ്പെടുന്നേ എന്ന് ചിന്തിക്കുന്ന കുറെ പേര് ഉണ്ടാവും പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാല് പിന്നെ കുറെ പേർക്ക് ജോലിക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോ ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ആഗ്രഹം എന്താണ് നമ്മുടെ പ്രൊഫഷൻ അതിനെ കുറിച്ച് പഠിക്കാൻ സമയം കണ്ടെത്തുക കുറച്ച് നേരമല്ലേ വരുള്ളൂ ക്ലാസ്സുകൾക്ക് പോകാനും എന്താണ് ആ പ്രൊഫഷനെ വെച്ച് അതിനെ കുറിച്ച് പഠിക്കുക വെറുതെ ഇരിക്കേണ്ട എന്തിനെങ്കിലും ഒന്ന് നമ്മുടെ മൈൻഡ് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് വലിയ ഡെസ്പായിട്ടൊന്നും നമ്മൾ പോകില്ല ഞാൻ എൻ്റെ വീട്ടിലാണ് എൻ്റെ സ്ഥാപനം വീടിൻ്റെ മേലെയാണ് ഞങ്ങളുടെ ഒരു റോഡ് സൈഡിലാണ് ഒരു ജംഗ്ഷനിലാണ് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ വലിയ കുഴപ്പമൊന്നുമില്ല എപ്പോഴും മക്കളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളവർക്ക് എപ്പോഴും സേഫ് അങ്ങനെ എൻ്റെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഒക്കെ നന്നായി നോക്കാൻ പറ്റും നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങൾ വിട്ടുപോയിട്ട് നമ്മൾ ഒത്തിരി സമ്പാദിച്ചുകൊണ്ടോ അങ്ങനെ കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ ഫാമിലിയെ കൂടെ കൊണ്ടുപോകണം അപ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ എനിക്ക് ഏത് കാര്യത്തിനും എൻ്റെ ഫാമിലി എൻ്റെ
उपमें मकल क्यों एंत क्यों एल क्यों ना नोक पेट ए चानल पे अम्म मनसान अब याव संपादी वेटों कूड़ल पर साधिक मकल तमिल बंधते अलग अवे कुछ एनिकवट षेर और एंडद वीटल क्यों अण क्यों जोलिंग अण कुंग नमुक पेरल नाम कड़को नामवादित अलग कूड़ल मकल उत्तरवादित अब नाम पेरफेक्ट नामेपी कुटम अब ना नोपण पलर पल तेर मूल अब मरुपय अब अब नमें जीव न फैमिली लाइफ अत्र रसक एंगेजड आई कल रुत अम्मी एंगेजड क्यों अब वीटल क्यों मकड़े क्यों शरीवण नोक साधिका एंगेजड तकर ओर जीवन मत चलेंगे नमक जोली प्रफन अगे विचा निराशकूड़ कुरे अम्मा अब आम चिंक नमुक आग्रह एमें कम अब विकसीपड़ वेदे निराशपेट क्यम ऐसर नमक उ अब कम मतम्मी एंगेजड चलें नष्टपेटो नवसर पीड़े नमुक तिच परमावधि उपयोगपड़क कैमिलोप चलव पेटर नाई चलव मकलोपम मकलोप चलव समय नोल यूसफुला अगे नमें जीवन ऐटों नीती को ऐर जोली प्रतिसंधि अदरण नमुक प्रफन तुंग पटिटिकारण अब नमुक तटे पची चिंती नमुक साधिक नेगटीवे नीति पॉसिटीवे चिंती नमुक ना लक्ष्य कड़ा साधिकू अब अट्ठे हार्ड वर्क अट्स परहरी नमिक ऐटों नीती अह हस्बंड फैमिली आईट निका कूड़ी आलोचना एंकन क्यों नन्विक ऐटो सेफ ना फैमिली लाइफ को और अम्म नर भार्य नमुकें साधु अब नक्सीम ना नमें उत्तरवादित नोपुद अद नाइट नाम इधर या आपिसोडु अब का सब्सक्राइब लाइक शेयर कमेंट्स अब इन यात्री एटपटा अब आक्टिविटीस क्यों एवं पल क्यों निर्षे साधी अब नि तीर्च थैंक यू बाय बाय।